ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളാഹുവിന് അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ഈമാൻ ഇത്രമാത്രം അധികരിക്കാൻ നിന്നെ സഹായിക്കുന്ന മറ്റൊരു വിജ്ഞാനവുമില്ല അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതിനേക്കാൾ. പക്ഷേ ബിദഅത്തുകാർ, പിഴച്ച കക്ഷികൾ അവർ ഈ വിഷയം കടുപ്പമുള്ളതാക്കി, ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കൊളത്തിലാക്കി. അതിലേക്ക് അവർ തങ്ങളുടെ തത്വജ്ഞാനവും അവരുടെ പല പുതിയ ചിന്താഗതികളും കടത്തിക്കൂട്ടുകയും ആളുകൾക്ക് ഇത് മനസ്സിലാക്കുക എന്നത് പ്രയാസകരമാക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പഴയകാലത്ത് മദ്രസകളിലൊക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്ന അഖീദയുടെ കിതാബുകൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഏതാണ്ട് അതിൻ്റെ രണ്ട് പേജുകൾ മുഴുവൻ അള്ളാഹു ഇങ്ങനെയല്ല, അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു ഇങ്ങനെയല്ല, അള്ളാഹു ഇങ്ങനെയല്ല എന്നാൽ ആകെ അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്നത് ഏഴ് കാര്യം. ഇവിടെ നാട്ടിൽ അഷാരി അഖീദയാണ് പ്രചാരത്തിലുള്ളത്. അവന് മക്കാനില്ല, അവന് ജിഹത്തില്ല, അവന് സ്ഥലമില്ല, അവൻ മുകളിലല്ല, അവൻ താഴത്തല്ല, അവൻ വലുത്തല്ല, അവൻ അടുത്തല്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ എന്താണ് ഉള്ളത് എന്ന കാര്യം കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുകയേയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഖുർആൻ ഏറ്റവും മഹത്തരമായ ആയത്തേതാണ്? ഏറ്റവും മഹത്തരമായ ആയത്തേതാണ്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയിൽ ആകെയുള്ളത് 10 വചനങ്ങളാണ്. ഈ 10 വചനങ്ങളും എന്തിനെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹുവിന്റെ 5 പേരുകൾ ഉണ്ട് അതിൽ. ഖുർആനിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ എടുത്തു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചല്ലാതെ മറ്റെന്താണ് അതിലുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഈ പറഞ്ഞ ആദ്യത്തെ ഭാഗം മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു ആരാണ് എന്നാണ് വിവരിക്കുന്നത്. ഖുർആനിന്റെ 1/3 എന്ന് വിവരിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തു അൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസിൽ 4 വചനങ്ങളാണ് ഉള്ളത്. അതിനെ കുറിച്ചാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് ആ സൂറത്തിൽ മുഴുവനും ഉള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് സംസാരിക്കപ്പെടുമ്പോൾ ആയത്തുകളുടെ മഹത്വം വർദ്ധിക്കുകയാണ്. ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്തെ കുറിച്ചാണ്. അത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. 1/3 എന്ന് വിശേഷിക്കപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. ഏറ്റവും മഹത്തരമായ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിനെ കുറിച്ചും അവനോടുള്ള ബാധ്യതയെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും മഹത്തരമായ വിജ്ഞാനം അള്ളാഹുവിനെ അറിയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല എന്ന്. ഏറ്റവും അധികം നമ്മൾ പഠിക്കേണ്ടത് അതെ അള്ളാഹുവിനെ കുറിച്ചാണ്, സുബ്ഹാനഹു വതആല. കാരണം അതാണ് നമ്മുടെ ഹൃദയത്തെ ഏറ്റവും നന്നാക്കുന്ന വിജ്ഞാനം. അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള അസ്മാഉകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച്, അവനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ച് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കുക എന്നത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അത് നിർബന്ധമാണ്, ഏറ്റവും വലിയ വാജിബാണ്, ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. ഖുർആനിൽ എത്രയോ ആയത്തുകൾ, വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. വഅലമു, നിങ്ങൾ പഠിക്കണമെന്നാണ്. നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കില്ല. നിങ്ങൾ പഠിക്കണം അത്. വഅലമു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ഇൽമു ഉണ്ടാകണം ആ കാര്യത്തിൽ. ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു അസീസാണ് ഹകീമാണ്. നിങ്ങൾ പഠിക്കണം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശമാക്കുന്നത്? നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനാണ് എന്ന് നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ താക്കീത് ഇതാണ്, അള്ളാഹു നിങ്ങൾ അറിയുന്നുണ്ട് എന്നതാണ്. നമ്മളിൽ ചിലർ നരകത്തെക്കുറിച്ച് കേട്ടാൽ, സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ, പരലോകത്തെക്കുറിച്ച് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ
കടുത്ത ഭയമുണ്ടാകും. എന്നാൽ ഏറ്റവും ശക്തമായ താക്കീത്, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാക്ക്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ആ വാക്ക് എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? പലപ്പോഴും എത്രയോ ആയത്തുകളുടെ അവസാനത്തിൽ കാണുന്ന ഇത്തരം വാക്കുകൾ, അത് നമ്മൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അതിലും അല്ല ഇതിവിലക്കുകളോ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം നോക്കും. ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഫഅലമു അന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അസീസാണ് ഹകീമാണ്, അത് നിങ്ങൾ അറിയണം എന്ന വാക്ക് ചിലപ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാതെയാണ് വായിക്കുക. ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു ഇതെല്ലാം കൽപ്പനകളാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വാജിബാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ്. ഇതൊക്കെ പഠിക്കൽ വാജിബാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ഇതെല്ലാം അറിയാം.